മകന്റെ അകാല വിയോഗത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി വയോധികരായ മാതാപിതാക്കൾ. 5 വർഷം മുൻപ് തൃശൂർ ചെറുതുരുത്തിക്കടുത്ത് അസുരൻകുണ്ട് ഡാമിൽ മരിച്ച ചെറുപ്പുളശ്ശേരിയും മയ്യത്തുംകര സ്വദേശി ഗിരീഷിന്റെ മാതാപിതാക്കളാണ് നീതി തേടുന്നത്. 38-കാരനായ ഗിരീഷിന്റെ വിയോഗത്തോടെ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഇല്ലാതായത്. 2017 ഒക്ടോബർ 17 ചെറുപ്പുളശ്ശേരി മയ്യത്തുംകര ഗിരീഷ് വിഹാറിൽ 38-കാരനായ ഗിരീഷിന്റെ മൃതദേഹം ചെറുതുരുത്തിക്കടുത്തെ അസുരൻകുണ്ട് ഡാമിൽ കണ്ടെത്തിയത്. തലേന്ന് ഹർത്താൽ ദിനത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഡാം കാണാൻ പോയതായിരുന്നു ഗിരീഷെന്ന് വീട്ടുകാർ പറയുന്നു. ഡാമിൽ കുളിക്കാനിറങ്ങിയ ഗിരീഷിനെ കാണാതായെന്ന വിവരമാണ് പിന്നീട് വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി നടത്തിയ തെരച്ചിലിലാണ് 17 രാവിലെ മൃതദേഹം കണ്ടെടുത്തത്. ഗിരീഷിൻ്റേത് സ്വാഭാവിക മുങ്ങിമരണമാണെന്നാണ് കരുതിയതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചത്. ഗിരീഷിന്റെ വയറ്റിൽ വെള്ളം കയറിയിട്ടില്ലെന്നും ശ്വാസകോശത്തിൽ വെള്ളം കയറി ശ്വാസംമുട്ടിയാണ് മരിച്ചതെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്നും നീന്തൽ അറിയാവുന്ന ആളായിരുന്നു മകനെന്നും അമ്മ ശാന്തകുമാരി പറയുന്നു. ഇത് സംബന്ധിച്ച് 2 തവണ നേരിട്ടും ജനപ്രതിനിധികൾ മുഖേനയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ദുരൂഹത നീക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുകയാണെന്ന് പറഞ്ഞ് കുടുംബത്തിൽ വീട്ടിൽ നിന്ന് പോയതായിരുന്നു ഗിരീഷ്. പക്ഷേ പിന്നീട് അറിയുന്നത് ഗിരീഷിൻ്റെ മരണ വാർത്തയായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ടും മുങ്ങിമരണമാണെന്ന് അവർ പറഞ്ഞെങ്കിലും കുടുംബം അത് നിഷേധിക്കുകയാണ്. കാരണം അവർ തന്നെ പറയും. എമ്മ, അതെന്താകുന്നു നിഷേധിക്കാനായിട്ട് കാരണം? ആദ്യം അവർ പറഞ്ഞത് മദ്യപിച്ചു, വെള്ളത്തിൽ വീണു മരിച്ചു, കുപ്പി എടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അതിൽ മദ്യത്തിൻ്റെ യാതൊരു ഇതുമില്ല, അസ്വാഭാവികമായിട്ടൊരു പിന്നെ സ്മെല്ല് പോലും കൂടി ഇല്ല. അങ്ങനെ ചോറ് മാങ്ങയുടെ കഷ്ണം കടുക് അങ്ങനെയുള്ള ഉള്ളൂ എന്നാണ് അവരിൽ കാണുന്നത്. പിന്നെ മരണം എന്ന് പറയുന്നത് അത് ശ്വാസം മുട്ടിയിട്ടാണ്, ലങ്സിൽ വെള്ളം കയറി ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചിരുന്നത്. അവർ പറയണത് മുങ്ങി മരണം. ഈ മുങ്ങി മരിച്ച ഒരു വ്യക്തിയുടെ വയറ്റിലും വെള്ളം കാണും, അങ്ങനെയാണ് ഞാൻ മുങ്ങി മരിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, വയറ് എംപ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണോ, ഇവർ ശ്വാസം മുട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടതാണോ, അങ്ങനൊരു സംശയം നമുക്കുണ്ട്. അത് എല്ലാവരും ഇപ്പോൾ പോലീസുകാരോടും അന്നത്തെ ചെറുത്തെത്തി പോലീസുകാരോടും അവരും ഇവിടെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അതിവരൊന്നും അതിനെപ്പറ്റി ഒരു ഒന്നും നമ്മൾ പറഞ്ഞതിനെ യാതൊന്നുമില്ല. ഫോണിലത്തെ ഫോൺ അവൻ്റെ ഫോണിലേക്ക് വന്ന ലിസ്റ്റ് ഇതും കൂടി എടുക്കാൻ പറഞ്ഞു, അതും കൂടെ ചെയ്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ധൃതി കൂട്ടിയിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് കേസ് അവസാനിപ്പിക്കാൻ പരാതിക്കാരൻ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മകൻ ജയപ്രകാശായിരുന്നു. അവനെ സ്വകാര്യത്തിൽ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു ചെറുതിരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക്. കാരണം കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒപ്പിട്ട് പോകേണ്ട കാര്യം എന്താ ഇയാൾക്ക് ഇത്രയും ധൃതി പിടിച്ചിട്ട്? അതും ഞങ്ങൾക്ക് സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ എന്നിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും അതൊക്കെ ചെയ്തതാണ്. അതൊന്നും കമ്മീഷണർ അവിടെ വെച്ചു. അവസാനം ഞാൻ പറഞ്ഞു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞു. ഓ, ഒന്ന് അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് അവർ വേഗം ചെറുതിരുത്തി പോലീസിനെ വീണ്ടും ഏൽപ്പിക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വന്ന അന്നത്തെ SI സിതീഷ് സാറ് ആണ് ഈ നുണപരിശോധനയ്ക്ക് കൊടുത്തത്. നുണപരിശോധനയ്ക്ക് നമ്മൾ അപേക്ഷിച്ചു വടക്കാഞ്ചേരി കോടതിയിൽ അപേക്ഷിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ പെർമിഷൻ കിട്ടിയത്. ആ പെർമിഷൻ കിട്ടി നമ്മൾ തൃശ്ശൂർ പോളിഗ്രാഫിയിൽ അതിൻ്റെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഷാജി കരീമും ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് നുണപരിശോധന കഴിഞ്ഞു വന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ കൊണ്ടേ കൊടുത്തു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഗിരീഷിനോടൊപ്പം സുഹൃത്തുക്കൾ അപ്പോൾ ഈ അങ്ങനെയുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ സാറിനെ പിന്നെ പോലീസ് കംപ്ലൈൻറ്റ് ജഡ്ജി സാറിനെ ഞാൻ പിന്നോട് പറഞ്ഞു, സാർ ഇത് ശരിയല്ല, ഇതിങ്ങനെ ഇവരെ ഒറ്റയ്ക്ക് പോയിട്ട് നുണപരിശോധന കഴിയാം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മടക്കാഞ്ചേരി കോടതിയിൽ നിന്നൊക്കെ നമ്മൾ ഇത് അപേക്ഷ കൊടുത്ത് നമ്മളിങ്ങനെ ചെയ്തത്? അത് കോടതിയിലേക്കല്ലേ വരേണ്ടത്. നമ്മൾ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സീല് വെച്ചിട്ടുള്ള കവർ മടക്കാഞ്ചേരി കോടതി വന്ന അവരാണല്ലോ പിന്നെ അവർക്ക് പോലീസിന് കൊടുക്കേണ്ടത്. അതോടുകൂടെ ഇപ്പോൾ അവിടെ കേസ് ഇപ്പോൾ അവസാനിച്ച് നിൽക്കുകയാണ്. അതിന് നമുക്ക് നീതി കിട്ടുന്നേക്ക് തോന്നുന്നില്ല. മൊഴിയിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ചെറുതുരുത്തി പോലീസിന് നൽകിയ പരാതിയിൽ വേണ്ട വിധത്തിൽ അന്വേഷണം ഉണ്ടായില്ലെന്നാണ് ഇവർ പറയുന്നത്. ഗിരീഷിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും അത്താണിയുമാണ് ഇല്ലാതായത്. മകന്റെ അകാല വിയോഗത്തിന്റെ ദുഃഖത്തിൽ കഴിയുകയാണ് ഇപ്പോഴും അച്ഛൻ രാമൻകുട്ടിയും അമ്മ ശാന്തകുമാരിയും ഗിരീഷിന്റെ ഭാര്യ രമ്യയും മക്കളായ രാധികയും സാരംഗും. ന്യൂസ് ബ്യൂറോ ചെറുപ്പുളശ്ശേരി. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.